ആ കുഴി പൂർണ്ണമായും ഇപ്പോൾ തുറന്നു കഴിഞ്ഞു മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികളിലേക്ക് ഇപ്പോൾ പോലീസ് അവിടെ കടക്കുകയാണ് കൃത്യമായ ശാസ്ത്രീയ പരിശോധന ആവശ്യമാണ് സുഭദ്രയുടെ മൃതദേഹം തന്നെയാണോ എന്ന് അറിയേണ്ടതുണ്ട് അങ്ങനെയുള്ള ശാസ്ത്രീയ പരിശോധനകൾ നടത്തേണ്ടതുണ്ട് എന്തായാലും ഈ ഘട്ടത്തിൽ സുഭദ്ര ഏറെക്കുറെ ഉറപ്പിക്കുന്നു പോലീസ് ആ രീതിയിൽ തന്നെയായിരുന്നു പോലീസിന്റെ അന്വേഷണം നേരത്തെ സുഭദ്രയുടെ മകൻ നൽകിയ പരാതി അനുസരിച്ചാണ് പോലീസ് ഈ രീതിയിലൊരു അന്വേഷണത്തിലേക്ക് നടന്നത് കടന്നത് അതിന് പിന്നാലെ ആലപ്പുഴ ഭാഗത്ത് ഈ കൊർത്തശ്ശേരിയിൽ സുഭദ്ര എത്തിയിട്ടുണ്ട് എന്ന വിവരം പോലീസിന് ലഭിക്കുന്നു പിന്നീട് അവിടെ താമസിക്കുന്ന ഒരു വീട്ടിൽ ഒരു വാടക വീട്ടിൽ എന്ന കാര്യം പോലീസ് മനസ്സിലാക്കുന്നു അവിടേക്ക് എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംശയം ബലപ്പെടുത്തുന്നത് സുഭദ്ര ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയം ബലപ്പെടുന്നു അതിനെ തുടർന്ന് പിന്നീട് ജിതിനെ കസ്റ്റഡിയിലെടുക്കുന്നു ജിദിനും ഭാര്യയുമാണ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത് അവരുമായി സുഭദ്രയ്ക്ക് വളരെ അടുത്ത പരിചയമുണ്ടായിരുന്നു അടുപ്പമുണ്ടായിരുന്നു എന്ന കാര്യങ്ങൾ പോലീസ് നാട്ടുകാരിൽ നിന്നും മനസ്സിലാക്കുന്നു അതിന് പിന്നാലെയാണ് അത് കൊലപ്പെടുത്തുന്നത് ജിതിൻ തന്നെയാണ് എന്ന ചില സംശയങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നത് പക്ഷേ അതിൽ സ്ഥിരീകരണം നടത്തേണ്ടതുണ്ട് ഈ കുഴിയെടുത്ത ആളും ഒപ്പം തന്നെ ജിതിൻ്റെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ മനീഷ് മെഹിപ്പാൽ അത്തരം വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട് പക്ഷേ അവിടെ താമസിച്ചിരുന്ന ജിതിൻ്റെ ഭാര്യ ഇപ്പോൾ എവിടെയാണ് എന്ന കാര്യത്തിനെ വിവരങ്ങളില്ല അപ്പോൾ ചില ദുരൂഹതകൾ കാര്യമായി തന്നെ ഉണ്ട് ഒരു കൊലപാതകത്തിലേക്ക് അതും എഴുപത്തി മൂന്ന് വയസ്സുള്ള ഒരു വയോധികയെ ഈ രീതിയിൽ കൊലപ്പെടുത്തി കുഴിച്ചു മൂടേണ്ട കാര്യം എന്താണ് അത്രമാത്രം വലിയ കാരണം എന്താണ് എന്ന് അറിയേണ്ടതുണ്ട് അതിന് പിന്നാലെയാണ് ഇനിയിപ്പോൾ പോലീസിന്റെ നീക്കം ഉണ്ടാവുക ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ ഇപ്പോൾ മനീഷ് മഹിപാൽ അവിടെ നിന്നും പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കൃത്യമായി ഒരാൾക്ക് ഒരാളെ കൊന്നു കുഴിച്ചുമൂടി ഇടാനുള്ള ഒരു ആഴത്തിലുള്ള കുഴിയാണ് എടുത്തിരുന്നത് ആ കുഴി എടുത്തയാളെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പക്ഷേ അത് നിരപരാധിയാണ് എന്ന് പോലീസ് പറയുന്നത് കാരണം മറ്റൊരു കാരണം പറഞ്ഞാണ് ഒരു കമ്പോസ്റ്റ് കുഴി ഉണ്ടാക്കണം എന്ന കാരണം പറഞ്ഞാണ് ആ കുഴി വെട്ടിയത് കുഴി ഉണ്ടാക്കിയതെന്ന കാര്യമാണ് ഇപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നത് അങ്ങനെ ആ കുഴിയെടുത്തയാൾ താനാണിത് കുഴിയെടുത്തത് എന്ന കാര്യം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ മൃതദേഹം മറവ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ആ കുഴി എന്ന് അയാൾക്കറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾ നിരപരാധിയാണ് എന്ന കാര്യം പോലീസ് പറയുന്നുമുണ്ട് എന്തായാലും എന്തിന് കൊലപാതകം നടത്തി അത് അത്രമാത്രം വലിയ കാരണം എന്താണ് ഈ എഴുപത്തിമൂന്ന് വയസ്സുകാർ ഈ രീതിയിൽ കൊലപ്പെടുത്തി കുഴിച്ചു വരേണ്ട കാര്യം എന്താണ് ഇത്തരം കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് കടവന്ത്ര സ്വദേശിനിയായ സുഭദ്ര എന്തിന് ഈ ഭാഗത്തേക്ക് കൊർത്തശ്ശേരിയിലേക്ക് എത്തി എന്നതും ഒരു ചോദ്യമാണ് അത്തരം കാര്യങ്ങളിലേക്കാണ് ഇനി പോലീസിന്റെ അന്വേഷണം പോവുക എന്തായാലും കടവന്ത്രയിൽ മകൻ നൽകിയ സുഭദ്രയുടെ മകൻ നൽകിയ പരാതിയിലാണ് പോലീസിന്റെ അന്വേഷണം ഈ രീതിയിൽ നീണ്ടത് എന്തായാലും അവിടെ നിന്ന് ഒരു പ്രതികരണം വരുന്നു അതിലേക്ക് വരുമ്പോൾ ഞാൻ ഇവിടെ വരുമ്പോ പിന്നെ പിന്നെ അതൊന്നും അതൊക്കെ അതെ അവര് ഒറ്റക്കേ ഉള്ളൂ ഇപ്പൊ മക്കള് രണ്ടും വേറെ സ്ഥലത്താതാവുന്നത് ജോലിയൊന്നും ഇല്ല പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ഒറ്റയ്ക്ക് അതുകൊണ്ട് ഇടക്കിടക്ക് സ്ഥിര അമ്പലത്തിൽ പോകും വരും അത്ര ഒക്കെ അറിയാ സുഭദ്ര ചേച്ചി ഞങ്ങളെല്ലാരും വിളിക്കുന്നു അവസാനായിട്ട് ഞാൻ ചേച്ചി പോന്നതിനൊക്കെ കുറച്ചു ദിവസം മുമ്പാ തോന്നുന്നു ഞാനേ എപ്പോഴും ഇവിടെ ഇരിക്കാറില്ല മേളിലൊക്കെ ആയിരിക്കും അതത് എനിക്കത്ര എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല ആർക്ക് അവർക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല അതാ അനിയത്തിയൊക്കെ തൃശ്ശൂർ ഉണ്ടെന്ന് പറയുന്നേ എനിക്കാ ഞാൻ ഞാനുമായിട്ട് കാണുമ്പോ എന്തേലും വർത്താനം വരോന്നുള്ള എനിക്ക് ഇവരെ പറ്റി അത്ര ഡീറ്റെയിൽസായിട്ടൊന്നു പറയും രണ്ടാണ് മക്കളും അപ്പൊ അവരു ഒരാള് പിന്നെ എവിടെയാന്ന് കറക്റ്റ് എനിക്ക് അറിയത്തില്ല അവര് താമസിച്ച സ്ഥലമൊക്കെ ഇടക്കിടക്ക് പറയും ഞാൻ മറന്നുപോയി ചേച്ചി ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ഇവിടെ വന്നപ്പോ കാലം തൊട്ടേ ചേച്ചിയുണ്ട് ഇരുപത് കൊല്ല ഞങ്ങളിവിടെ വന്നിട്ട് അതിനൊക്കെ മുമ്പ് ചേച്ചിയുണ്ട് പോയോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതൊക്കെ കാണാറുണ്ട് ചില ദിവസമൊക്കെ ആ മക്കളൊക്കെ ഇവിടെ അടുത്ത് തൃപ്തിണിത്ര ഉണ്ടെന്നാ തോന്നുന്നു ഒരാള് തൃപ്തിണിത്ര തോന്നുന്നു ഒരാള് നേരത്തെ ഗാന്ധിനഗറിലായിരുന്നു ഇപ്പൊ അവിടുന്ന് മാറി പിന്നെ നന്നായിട്ട് സംസാരിക്കുവായിരന്ന് അങ്ങനെ അതിനൊന്നും കുഴപ്പമില്ല നന്നായിട്ട് യെസ് ഇപ്പോൾ കടവന്ത്രയിൽ നിന്നുമാണ് സുഭദ്രയുടെ അയൽക്കാരിയുടെ പ്രതികരണം നമ്മൾ കണ്ടത് എന്തായാലും സുഭദ്ര സുഭദ്ര ചേച്ചി എന്നാണ് അവർ വിളിക്കുന്നത് എന്ന് പറയുന്നു ഒറ്റക്കാരൊന്നും താമസം എന്നൊക്കെയുള്ള വിവരങ്ങൾ അയൽക്കാരാണ് ഇപ്പോൾ പങ്കുവച്ചത് വിശദാംശങ്ങൾ നമ്മൾ എത്തും